നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് മോണിറ്റൈസേഷൻ ഫീച്ചേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ പ്രൊമോഷൻസ് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടും. എല്ലാ വഴിയിലൂടെയും പൈസ ഉണ്ടാക്കാനുള്ള ഒരു നല്ല മാർഗമാണ് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ചെറിയ ചെറിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും മതി. യൂട്യൂബിൽ നമ്മൾ മണിക്കൂറുകൾ ഇരുന്ന് കഷ്ടപ്പെട്ട് ലോങ് വീഡിയോസ് ചെയ്യുന്നത് പോലെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യേണ്ട കാര്യമില്ല. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആണ്, ഷോർട്ട് വീഡിയോസ് ആണ്. അപ്പം ചെറിയ വീഡിയോ ആണെങ്കിലും അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതെങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഫോളോവേഴ്സ് കൂടുന്നതും നമ്മളെ ആളുകൾ ഇഷ്ടപ്പെടുന്നതും. റീൽസ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഏതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഇപ്പൊ പ്രസന്റ് ടൈമിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് റീൽ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾ അവസാനം വരെ കാണുക, വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന വീഡിയോ ആണ്. വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. കമന്റ് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ചെയ്താൽ മതി. പക്ഷേ ലൈക്ക് ഇപ്പം തന്നെ ചെയ്യണം, മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കുക നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്ന്. ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഫൈനലി ഞാൻ മറ്റൊരു ആപ്ലിക്കേഷനിലെത്തി, വി എൻ എഡിറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. വി എൻ എഡിറ്റർ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള കാരണം, ഇത് ടോട്ടലി ഫ്രീ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള വീഡിയോസും എഡിറ്റ് ചെയ്യാം, വാട്ടർമാർക്ക് ഇല്ലാതെ എക്സ്പോർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഈ ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ അത് ഇങ്ങനൊരു ഇന്റർഫേസ് ആയിരിക്കും. നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫയലുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഇതിന്റെ ഹോം പേജിൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പുതിയ ഫയലുകൾ ആഡ് ചെയ്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം, അതിനുശേഷം പ്രൊജക്റ്റിൽ ക്ലിക്ക് ചെയ്യണം. പ്രൊജക്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ നിങ്ങളുടെ ഫോണിന്റെ ഗാലറി ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യാം, ഒന്നോ രണ്ടോ മൂന്നോ നാലോ വീഡിയോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ വീഡിയോ ആപ്പിന്റെ ടൈം ലൈനിലേക്ക് ഇമ്പോർട്ട് ആകും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ആദ്യം നമുക്ക് ഈ ആപ്ലിക്കേഷന്റെ ഓവർവ്യൂ ഒന്ന് നോക്കാം. ഏത് രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമുക്ക് ചിലപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും, അത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിന്റെ ആ ഒരു റേഷ്യോയിലേക്ക് മാറ്റണമായിരിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഏറ്റവും ടോപ്പിൽ ഒറിജിനൽ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യണം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോർമാറ്റിലേക്ക് നമ്മുടെ വീഡിയോയെ മാറ്റാനായിട്ട് സാധിക്കും. ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിം റേഷ്യോയിലേക്ക് മാറ്റാൻ സാധിക്കും. ഇവിടെ നോക്കുക, ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയുള്ള റേഷ്യോ കൊടുത്തിട്ടുണ്ട്, യൂട്യൂബിന് വേണ്ടിയുള്ളത് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ 9:16 ആണ് വേണ്ടത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 9:16 നമ്മുടെ വീഡിയോ നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ആദ്യമേ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഏത് റേഷ്യോയിലാണ് നിങ്ങളുടെ വീഡിയോ വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ട്രാക്കുകൾ മൾട്ടിപ്പിൾ ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ മ്യൂസിക് ട്രാക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിന്റെ ഗാലറിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിലുള്ള ആ മ്യൂസിക്കുകൾ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. മ്യൂസിക് ആഡ് ചെയ്യാനായിട്ട് നമ്മളൊരു മ്യൂസിക് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ വോളിയം നമുക്ക് ഇതേ രീതിയിൽ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട് ഓപ്ഷൻ ഉണ്ട്. അതായത് മ്യൂസിക് തുടങ്ങുമ്പോൾ പെട്ടെന്ന് തുടങ്ങി വരത്തില്ല, പതുക്കെ ലൈറ്റ് മ്യൂസിക് വന്നതിന് ശേഷം കൂടി വരുന്ന രീതിയിൽ നമുക്കാക്കാം. അതേപോലെ അത് എൻഡ് ആകുന്ന സമയത്ത് ഫെയ്ഡ് ഔട്ട് ആയിട്ട് പോകുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ട് ആ ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം ഇത് സെലക്ട് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്യുക, വോളിയം ഒക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തു വെക്കുക. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഈ ട്രാക്ക് നമ്മുടെ വീഡിയോയിൽ ആടാം. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ലെയർ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് സ്റ്റൈലുകൾ ടെക്സ്റ്റിന്റെ എടുക്കാനായിട്ട് സാധിക്കും. ഏത് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യുക, അതിൽ നിങ്ങൾക്ക് വേണ്ട എഡിറ്റിംഗ് ചെയ്യുക. നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ ഷിജോ ഷിജോ സുളോ എന്ന് എഴുതി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ നിന്ന് ഈ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷിജോ സുളോ എന്ന് എഴുതി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒറ്റ സ്റ്റൈലാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇഷ്ടംപോലെ സ്റ്റൈലുകൾ പ്രീമിയം ക്വാളിറ്റിയിലുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ടെക്സ്റ്റിന് വേണ്ടി സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് സെലക്ട് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയ്ക്കുള്ളിലേക്ക് മറ്റൊരു വീഡിയോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ വീഡിയോസിന്റെ ലെയർ വെച്ച് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിനായിട്ട് ഈ രണ്ടാമത്തെ ട്രാക്കിൽ ക്ലിക്ക് ചെയ്യുക. പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോസും വീഡിയോസും വീണ്ടും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇമോജീസ് ആഡ് ചെയ്യണമെങ്കിൽ ഇമോജീസ് ആഡ് ചെയ്യാം. ഞാനിവിടെ മറ്റൊരു വീഡിയോ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതിലേക്ക് മറ്റൊരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ പ്രോസസ്സിംഗ് നടക്കുകയാണ്. പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ടൈം ലൈനിലേക്ക് ഈ ഒരു വീഡിയോ ഇമ്പോർട്ട് ആകും. ഇപ്പം നമ്മൾ ആഡ് ചെയ്ത വീഡിയോ ഇതിലേക്ക് ഇമ്പോർട്ട് ആയി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ആഡ് ചെയ്ത വീഡിയോയുടെ മുകളിലേക്കാണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. ഈ വീഡിയോയുടെ സൈസ് നമുക്ക് ഏത് രീതിയിൽ കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ തന്നെ ഇവിടെ ഒന്ന് സാധിക്കും. നിങ്ങൾക്ക് ഏത് രീതിയിലും ഇതിനെ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു സൈഡിൽ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം ഈ വീഡിയോയുടെ ലെങ്ത് നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ളത് ഇവിടെ ഒന്ന് ഡിസൈഡ് ചെയ്യാം. ഇനിയും നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ച് ഭാഗത്ത് മാത്രം ഒന്ന് കാണിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് ആ വീഡിയോ കട്ട് ചെയ്യേണ്ടത് അവിടേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഇവിടെ സ്പ്ലിറ്റിൽ ക്ലിക്ക് ചെയ്ത് അതിന്റെ ബാക്കി ഭാഗം ഇതേപോലെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയുടെ, അതായത് ആദ്യത്തെ വീഡിയോയുടെ മുകളിൽ നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു ഭാഗത്ത് മാത്രം രണ്ടാമത്തെ വീഡിയോ കാണിക്കും. ഇനിയും നിങ്ങൾക്ക് ഇതിലേക്ക് വീഡിയോസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെ തൊട്ടാണോ പുതിയ വീഡിയോ നിങ്ങൾക്ക് വേണ്ടത് അവിടെ നിങ്ങളുടെ കർസർ ഇതേപോലെ കൊണ്ടുവെക്കുക. അതിനുശേഷം വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫോണിൽ നിന്ന് ഫോട്ടോസോ വീഡിയോസോ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സെയിം ലെയറിൽ തന്നെ മറ്റൊരു ഫോട്ടോ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ
നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് നിങ്ങളുടെ വീഡിയോയിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഇതേപോലെ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഈ ആപ്പിന്റെ മറ്റ് സെറ്റിംഗ്സുകളൊക്കെ ഒന്ന് നോക്കാം. ഇതിന്റെ ഏറ്റവും ബോട്ടം സൈഡിലായിട്ട് കുറെ അധികം ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ ആണ് ഫിൽട്ടർ. അതായത് നമ്മളിപ്പോ ഒരു വീഡിയോ ക്ലിപ്പിൽ നമുക്ക് ഫിൽട്ടർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഈ ഒരു വീഡിയോ ക്ലിപ്പ് തന്നെ, നമ്മുടെ മെയിൻ വീഡിയോ ക്ലിപ്പിൽ നമുക്ക് ഒരു ഭാഗത്ത് മാത്രം ഫിൽട്ടർ വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് എവിടം വരെയാണോ ഫിൽട്ടർ വേണ്ടത് ആ ഭാഗം ഈ രീതിയിൽ കട്ട് ചെയ്യുക. അപ്പൊ രണ്ട് പീസായിട്ട് ആ വീഡിയോ ക്ലിപ്പ് മാറും. അതിനുശേഷം നമുക്ക് ആദ്യത്തെ ഭാഗം സെലക്ട് ചെയ്തിട്ട് ഫിൽറ്ററിൽ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫിൽറ്ററുകൾ ഇവിടെ വന്ന് ഈ രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ വീഡിയോയിൽ ഒരേ ഫിൽറ്റർ ആഡ് ചെയ്യാം. അതിനുശേഷം ഫിൽറ്ററിന്റെ ഇന്റൻസിറ്റി നമുക്ക് ഇതേപോലെ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു കാര്യം ഇവിടെ നിന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഫുൾ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരേ ഫിൽറ്ററാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഓരോ പീസിലും ഓരോ ഫിൽറ്ററുകൾ വേണമെങ്കിൽ ഈ രീതിയിൽ കട്ട് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിങ്ങനെ പല വീഡിയോ ക്ലിപ്പുകൾ ഒരുമിച്ച് കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു വീഡിയോയിൽ നിന്ന് അടുത്ത വീഡിയോയിലേക്കുള്ള പോക്കിനിടയ്ക്ക് ഒരു ചെറിയ കട്ട് ഇതേപോലെ വരും. ഈ കട്ടിനിടയ്ക്ക് നമുക്ക് ട്രാൻസിഷൻസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല ആ വീഡിയോയിൽ അവിടെ ഒരു കട്ട് ഉണ്ടെന്നുള്ള കാര്യം. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നത്? ഓരോ കട്ടിനിടയ്ക്ക് ഒരു പ്ലസ് ഐക്കൺ കാണും, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് ട്രാൻസിഷൻസ് ലഭിക്കും. ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ഓരോ ട്രാൻസിഷൻ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഏത് രീതിയിലായിരിക്കും നിങ്ങളുടെ വീഡിയോയിൽ അപ്ലൈ ആകാൻ പോകുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വന്ന് അതിൻ്റെ പ്രിവ്യൂ കാണാനായിട്ട് സാധിക്കും. ആ പ്രിവ്യൂ നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ട്രാൻസിഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. നോക്കുക, കുറേയധികം ട്രാൻസിഷൻസ് ഉണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് സെലക്ട് ചെയ്യാം. അതിൻ്റെ ഡ്യൂറേഷൻ, ട്രാൻസിഷൻ്റെ ഡ്യൂറേഷനും നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി മൾട്ടിപ്പിൾ ക്ലിപ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഈ മൾട്ടിപ്പിൾ ക്ലിപ്സിൽ നിങ്ങൾക്ക് ഒറ്റ അടിക്ക് എല്ലാ ക്ലിപ്പിൻ്റെയും കട്ടിൽ സെയിം ട്രാൻസിഷൻ വരണമെന്നുണ്ടെങ്കിൽ അപ്ലൈ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ക്ലിപ്പിലും ഒരേപോലെയുള്ള ട്രാൻസിഷൻ വരുന്നതാണ്. ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ട്രാൻസിഷൻസ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് നമുക്ക് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്പ്ലിറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നു, ഒരു വീഡിയോയെ കട്ട് ചെയ്ത് രണ്ട് പീസ് ആക്കുന്നതാണ് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. നമുക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അവിടെ കർസർ കൊണ്ടുവച്ചിട്ട് സ്പ്ലിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പീസായിട്ട് മാറും. ഇനി നമ്മൾ കട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ഭാഗം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ കർസർ ഇതേപോലെ കൊണ്ടുവെക്കുക, അതിനുശേഷം ഡിലീറ്റിൽ ക്ലിക്ക് ചെയ്യുക, ആ ഭാഗം ഡിലീറ്റ് ആയിട്ട് പോകും. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു ഓപ്ഷൻ ഇവിടെ ഉള്ളത് സ്പീഡാണ്. നമ്മളുടെ വീഡിയോ ക്ലിപ്പിന്റെ സ്പീഡ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. സ്പീഡിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കർവായിട്ടും റെഗുലർ ആയിട്ടും ഉള്ള ഓപ്ഷൻ ഉണ്ട് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും. ഞാനിവിടെ റെഗുലറാണ് സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങളുടെ വീഡിയോയുടെ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ നിന്ന് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അതിനുശേഷമുള്ള ഓപ്ഷനാണ് നമ്മുടെ മെയിൻ വീഡിയോ ക്ലിപ്പിന്റെ വോളിയം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ. ഞാൻ ഈ ഒരു വീഡിയോയിൽ വോളിയം കൂട്ടുന്നത് സൗണ്ട് കുറച്ചിട്ടാണ് കാണിക്കുന്നത്, കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഓൾറെഡി ഇതിലൊരു ഒന്ന് രണ്ട് മ്യൂസിക് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്ക് ഏത് വീഡിയോ ക്ലിപ്പിന്റെ വോളിയം ആണോ കുറയ്ക്കേണ്ടത് അല്ലെങ്കിൽ കൂട്ടേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് വോളിയത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മാസ്റ്റർ വോളിയം നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഇനി നമ്മൾ മൾട്ടിപ്പിൾ ക്ലിപ്സ് ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് എല്ലാ ക്ലിപ്പിന്റെയും വോളിയം കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ കൂട്ടാനായിട്ട് നമുക്ക് അപ്ലൈ ടു ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. എല്ലാ ക്ലിപ്പിന്റെയും വോളിയം ഒറ്റയടിക്ക് കുറയുന്നതാണ്. ഇനിയും അടുത്ത ഓപ്ഷനാണ് ക്രോപ്പ്. ക്രോപ്പ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് ഈ രീതിയിൽ നമ്മുടെ വീഡിയോ ക്രോപ്പ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്കിവിടെ ഓൾറെഡി ആ ഒരു പ്രീ ബിൽഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിന് വേണ്ടിയും അതേപോലെ ടിക്ടോക്കിന് വേണ്ടി യൂട്യൂബിന് വേണ്ടിയും ഒക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുക. അതല്ലാതെ നമുക്ക് മാനുവലി ക്രോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ക്രോപ്പ് ചെയ്യാനും സാധിക്കും. അടുത്തത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വീഡിയോസ് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ റൊട്ടേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ നമുക്ക് മിറർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നോക്കാം, ഈ ഒരു വീഡിയോ ക്ലിപ്പിന്റെ ഈ ഭാഗം എനിക്ക് മിറർ ചെയ്യണം. അപ്പൊ ഞാൻ എന്തെടുക്കും, അത്രയും ഭാഗം നമുക്ക് എവിടെയാണോ മിറർ ചെയ്യേണ്ടത് അത്രയും ഭാഗം കട്ട് ചെയ്യുകയാണ്. ഇത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം നേരെ ഇവിടെ മിററിൽ വന്നിട്ട് ഈ മിററിൽ ക്ലിക്ക് ചെയ്തു. നോക്കുക, ഓപ്പോസിറ്റ് സൈഡിലായിട്ടുണ്ട്. അപ്പം ആ ഇങ്ങേ സൈഡിൽ നിന്ന് കുട്ടി ഇടത്ത് വലത്ത് സൈഡിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ഒന്ന് പ്ലേ ചെയ്യുകയാണ്. കണ്ടോ, അവിടെ ട്രാൻസിഷൻസ് ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് നമുക്കത് കറക്റ്റ് അറിയാൻ പറ്റാത്തത്. വലത് സൈഡിൽ നിൽക്കുകയായിരുന്നു, പെട്ടെന്ന് ഇടത്ത് സൈഡിലായി, വീണ്ടും വലത് സൈഡിലായി. ഇപ്പം ഈ രീതിയിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മിറർ ചെയ്യാനും സാധിക്കും. ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്ലിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് വീഡിയോ ക്ലിപ്പ് നേരെ ഓപ്പോസിറ്റ് ഉച്ചയും കുത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ട് അത് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് പല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ വീഡിയോ ക്ലിപ്പിൻ്റെ സൈസ് കുറച്ച് കുറച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്പിൽ സാധിക്കത്തില്ല. അതിനുശേഷം നമുക്കിവിടെ സൂം ഇൻ സൂം ഔട്ട് ഓപ്ഷൻ ഉണ്ട്. സൂം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് സൂം ഇൻ സൂം ഔട്ട് ഓപ്ഷൻ പ്രീ സെറ്റ് ആയിട്ട് തന്നെ കിട്ടും. നമുക്ക്
ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും അതുകൂടെ ഒന്ന് സെലക്ട് ചെയ്യാം. മൂവ് ഡൗൺ, മൂവ് ലെഫ്റ്റ്, മൂവ് റൈറ്റ്, ആ രീതിയിൽ സൂം ആയിട്ട് വന്നോളും. അപ്പൊ നമുക്ക് ഏതാണോ വേണ്ടത് അത് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്താൽ മതിയായിരിക്കും. അതിനുശേഷം നമുക്ക് ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഓഡിയോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ആഡ് ചെയ്യുന്ന വീഡിയോ ക്ലിപ്പിൽ ഓഡിയോയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്ത്, അതായത് നമുക്ക് ആ വീഡിയോയിൽ നിന്ന് ഓഡിയോയെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യേണ്ട ഓഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഈ എക്സ്ട്രാക്ട് എന്ന് പറയുന്ന ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോ ക്ലിപ്പിൽ ഉണ്ടായിരുന്ന ഓഡിയോ സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു ലെയറിലേക്ക് വന്നിട്ടുണ്ട്, അതായത് മറ്റൊരു ട്രാക്കിലേക്ക് വന്നിട്ടുണ്ട്. ഈ ട്രാക്കിൽ നിന്ന് നമുക്ക് ഈ ഓഡിയോയെ മാത്രമായിട്ട് എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കും. വോളിയം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഈ ഒരു ട്രാക്ക് നമുക്ക് വേണ്ടെങ്കിൽ ഡയറക്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാനും സാധിക്കും. എങ്ങനെയുണ്ട്, വളരെ ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ സംഭവം ചെയ്യാം. പിന്നെ അടുത്ത ഓപ്ഷനാണ് റിവേഴ്സ്. റിവേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ റിവേഴ്സ് ആയിട്ട് വരുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഈ ഒരു വീഡിയോ ക്ലിപ്പ് തന്നെ എടുക്കാം. ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് ഒന്ന് പ്ലേ ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. മുമ്പോട്ട് ഓടി പോകുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്. അപ്പം നമുക്ക് നേരെ ആൾ പുറമോട്ട് വരുന്നതായിട്ട് സെറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണ്, വീഡിയോ ക്ലിപ്പ് സെലക്ട് ചെയ്യുന്നു, അതിനുശേഷം റിവേഴ്സിൽ ക്ലിക്ക് ചെയ്യുന്നു. റിവേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആൾ ദേണ്ട പുറമോട്ട് പോകാം. ഇത് നമ്മുടെ വീഡിയോയിൽ കറക്റ്റ് ഇടത്ത് കറക്റ്റായിട്ട് നമ്മൾ ഇതൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. പിന്നെ അടുത്ത ഓപ്ഷനാണ് ഫ്രീസ്. ഫ്രീസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആ വീഡിയോയുടെ ആ ഒരു സ്ക്രീനിൻ്റെ അത്രയും ഭാഗം നമുക്ക് ഇതേപോലെ ഫ്രീസ് ആയിട്ട് നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. നോക്കുക, ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഈ വീഡിയോയിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഫ്രീസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അതിനടുത്തായിട്ട് ആ ഒരു പോർഷൻ, നമ്മൾ എവിടെയാണോ കർസർ വെച്ചിരുന്നത് ആ ഒരു പോർഷൻ്റെ ഒരു സ്ക്രീൻഷോട്ട് പോലെ ആഡായിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഒരു ലെയറിൽ നിന്ന് നമുക്ക് അതിൻ്റെ ലെങ്ത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ മഞ്ഞ കളർ ഇവിടെ വരും. അതിലിങ്ങനെ റൈറ്റ് സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. നോക്കുക, ഇതാണ് ആ ഫ്രീസ് ലെയറ് നമ്മളിവിടെ ഫ്രീസ് ചെയ്താണിത്. നമുക്കിതിൻ്റെ സൈസ് ഒന്ന് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും, കേട്ടോ. ഫ്രീസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിലെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വീഡിയോസ് എഡിറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ ചെയ്തെന്ന് വിചാരിക്കുക, അത് നമുക്ക് അൺഡു ചെയ്യണമെങ്കിൽ അൺഡു ബട്ടൺ ഇവിടെ ഇതിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് അൺഡു ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്, നമ്മളിവിടെ ലെയറുകൾ വല്ലതും ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഞാനൊരു ലെയർ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തു, ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ മഞ്ഞ കളറിൽ കുറച്ച് ഓപ്ഷൻസ് വരും. ഒന്നാമത്തേത് റീപ്ലേസ് ആണ്. നമ്മളുടെ ആ ഒരു വീഡിയോ ക്ലിപ്പിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് വേറൊരു വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. കീ ഫ്രെയിം ആഡ് ചെയ്യാനായിട്ട് സാധിക്കും, അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അതേ ഫയൽ വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് തന്നെ ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഇതിനോടൊപ്പം തന്നെ ഈ ടൈം ലൈൻ ഉണ്ടല്ലോ, ഈ ടൈം ലൈനിൻ്റെ ലെങ്ത് നമുക്ക് ഇതേപോലെ സൂം ഔട്ട് സൂം ഇൻ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. നമുക്ക് സ്ക്രീനിൽ മൊത്തം കാണാവുന്ന രീതിയിലുണ്ട്. ഇത്രയും ചെറുതാക്കി ഞാൻ ഈ ടൈം ലൈന്. ഇനി ഇതൊന്ന് സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇതിൻ്റെ ലെങ്ത് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷൻസുകളുണ്ട്. നിങ്ങൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാതെ പെട്ടുപോയത്, അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഇനി നമുക്കിതിൻ്റെ ഫുൾ സ്ക്രീനിൽ വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ഫുൾ സ്ക്രീൻ ആക്കാനുള്ള ഒരു ഓപ്ഷനൂടെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ലാസ്റ്റിലായിട്ടൊരു ഔട്ട്പുട്ട് ടൈറ്റിലുണ്ട്, അത് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഔട്ട്പുട്ട് ടൈറ്റിൽ ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഡിറ്റ് ചെയ്ത് ഇവിടെ എന്തെങ്കിലും എഴുതി വെക്കാനായിട്ട് സാധിക്കും. അത് എഴുതുന്നില്ല, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നും എഴുതുകാതെ നിങ്ങൾ അതങ്ങനെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബ്ലാക്ക് ആയിട്ട് കിടക്കും കുറച്ചിട. അപ്പം അതുകൊണ്ടാണ് അത് ചെയ്യാനായിട്ട് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഏറ്റവും മുകളിൽ ഒരു ബ്ലൂ ബട്ടൺ ഉണ്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് റെസൊല്യൂഷൻ നിങ്ങൾക്ക് എച്ച് ഡി ആണോ ഫുൾ എച്ച് ഡി ആണോ അതോ 4K വേണമെന്നുള്ളത് സെലക്ട് ചെയ്യുക. എത്ര FPS നിങ്ങൾ ഈ ഒരു ഫയൽ ഔട്ട് എടുക്കേണ്ടത് നോക്കുക. 30 FPS ആണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്. അതിനുശേഷം ബിറ്റ്റേറ്റ് റേറ്റ് ഒരു 19-20 ഒക്കെ നിങ്ങൾ കൊടുത്താലും മതിയായിരിക്കും. നമ്മൾ എത്രയും ബിറ്റ്റേറ്റ് റേറ്റ് കൂടുന്നു അത്രയും ഫയലിൻ്റെ സൈസ് കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 19-20 ഒക്കെ കൊടുത്തെന്ന് പറഞ്ഞാലും ഓക്കെ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഓക്കെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള കാര്യം വേറൊന്നുമല്ല, നമുക്ക് ഈ കൈൻ മാസ്റ്റർ പോലെയുള്ള ആപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാടിപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ VN എഡിറ്ററിലും ചെയ്യാനായിട്ട് പറ്റും. കൈൻ മാസ്റ്റർ ഉപയോഗിക്കുന്നവരൊക്കെ ക്രാക്ക് വേർഷൻ ഡൗൺലോഡ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രയും റിസ്കി ആയിട്ടുള്ള ഒരു ഫയൽ നമ്മുടെ ഫോണിൽ ഇടുന്നതിന്
Video, subscribe to the channel. Like it. Goodbye.